കോട്ടയം ജില്ല എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ പറഞ്ഞാൽ റബ്ബറാണ്. ഒരു പള്ളി മെത്രൻ തന്നെ പറഞ്ഞിട്ട് കാര്യം, 250 ആയി കഴിഞ്ഞാൽ NDA സഹായിക്കുമെന്നാണ് പറഞ്ഞത്. താങ്കളും ഇലക്ഷൻ സമയത്ത് മുന്നോട്ട് വെച്ചത് 250 ആകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമെന്നാണ്. അത് എത്രത്തോളം പ്രാവർത്തികമാക്കാൻ അങ്ങ് മുൻപന്തിയിൽ നിൽക്കും? ഈ രണ്ട് സ്ഥാനാർത്ഥികളും അതിനെക്കുറിച്ച് മിണ്ടുന്ന പോലില്ലല്ലോ. ഞാൻ വളരെ വ്യക്തമായി മത്സരിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ, തീരുമാനമെടുത്ത് ഡിക്ലെയർ ചെയ്തതിന് മുമ്പ് തന്നെ, ഈ റബ്ബറിൻ്റെ വിലയെക്കുറിച്ച് പ്രധാനമന്ത്രിയുടെ അടുത്തുനിന്നും അമിത്ഷാ ഉൾപ്പെടെയുള്ള അടുത്തുനിന്ന് അതിന് ഉറപ്പ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അതായത് കോമ്പൗണ്ട് റബ്ബർ ഇമ്പോർട്ട് നടക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ നമുക്ക് റബ്ബർ, നാച്ചുറൽ റബ്ബറിൻ്റെ വില കൂടി വരാത്തൊരു അവസ്ഥയുള്ളൂ. ഈ കോമ്പൗണ്ട് റബ്ബർ എന്ന പേരിൽ വന്നുകൊണ്ടിരിക്കുന്ന യഥാർത്ഥത്തിൽ ഒറിജിനൽ നാച്ചുറൽ റബ്ബർ തന്നെ ചില സാധനങ്ങൾ കലർത്തി ഇത് കോമ്പൗണ്ട് റബ്ബറാണ് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിരിക്കുന്ന അവസ്ഥയാണുള്ളത്. ഇതിപ്പോൾ കോമ്പൗണ്ട് റബ്ബർ മറ്റുള്ള ഇപ്പം യൂറോപ്യൻ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്താൽ അതിന് ഡ്യൂട്ടിയുണ്ട്. ഇവിടെ ഏഷ്യൻ കൺട്രീസിൽ നിന്ന് മാത്രം ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് 10% ഇപ്പോഴും ഡ്യൂട്ടിയുണ്ട്. ആ ഡ്യൂട്ടി ഏഷ്യൻ കൺട്രീസിലുള്ള മാത്രം ഡ്യൂട്ടി ഉയർത്തിക്കഴിഞ്ഞാൽ ഇതിന് യാതൊരു പ്രശ്നമില്ലാതെ തന്നെ ഇവിടുത്തെ വില കൂട്ടിയെടുക്കാൻ കഴിയും. അത് മാത്രമല്ലാതെ പല രീതിയിൽ 3-4 മെത്തേഡ്സ് ഉണ്ട് ഇതിന് വില കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള. ആ കാര്യങ്ങൾ പീയൂഷ് ഗോയലുമായിട്ടും ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു. അതിന് തീർച്ചയായിട്ടും ആ നടപടി ഞാൻ ജയിച്ചാൽ ഇവിടെ ചെയ്തിരിക്കും.